90 പ്ലസ് മൈ ട്യൂഷൻ ആപ്പ് ഇന്ത്യയിൽ ഏറ്റവും ചിലവ് കുറഞ്ഞതും ക്വാളിറ്റി ഉള്ളതുമായ എഡ്യൂക്കേഷണൽ ആപ്പ്. ശ്രീ എൻ ഷംസുദ്ദീനിലേക്ക് ആദ്യം. ശ്രീ എൻ ഷംസുദ്ദീൻ, പതിവായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്, മുമ്പും ഒക്കെ പല ആവർത്തി സംഭവിച്ചിട്ടുള്ളതാണ്, കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളൊക്കെ പാണക്കാട് തങ്ങളെ കാണാൻ അവിടെ എത്തുക എന്നത്, ആ നിലയ്ക്ക് അതൊരു രാഷ്ട്രീയ ചർച്ചയായി പുരോഗമിക്കുക എന്നതൊക്കെ. പക്ഷേ ഈ സ്വഭാവത്തിലുള്ള ഒരാരോപണം, അതായത് ഒരു മതാധിഷ്ഠിത പാർട്ടി അല്ലെങ്കിൽ വർഗീയ തീവ്രവർഗീയ പാർട്ടികളുമായൊക്കെയുള്ള സഖ്യത്തിൻ്റെ ഭാഗമായാണ് ഈ പോക്ക്, ഇപ്പോഴും കോൺഗ്രസിനെ നിയന്ത്രിക്കുന്നത് മുസ്ലിം ലീഗാണ് എന്ന തരത്തിലുള്ള ഒരു പ്രസ്താവന സാധാരണ മട്ടിൽ സി പി ഐഎമ്മിൻ്റെ ഭാഗത്തു നിന്നൊന്നും അങ്ങനെ ഉയരാറില്ല. ഇപ്പോഴിത് ഉയർന്നിരിക്കുന്നത് പ്രത്യേകം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ടാണ് എന്നാണോ നിങ്ങൾ ആരോപിക്കുന്നത്? അല്ല, ഇവിടെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സി പി എമ്മിന് വലിയ ദുഷ്ടലാക്കോടുകൂടിയുള്ള ചില പ്രചരണങ്ങളുണ്ട്. ഇത് ഇപ്പോഴല്ല, ഇതിന് മുമ്പേ തുടക്കം കുറിച്ചതാണ്. ഭൂരിപക്ഷ വർഗീയതയെ പ്രീണിപ്പിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ നേട്ടം കൊയ്യാൻ കഴിയുമോ എന്നാണ് ഇവിടെ ഇപ്പൊ സി പി എം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പിണറായി വിജയനും ഒരു ഘട്ടത്തിൽ അതിൻ്റെ ഏറ്റവും വലിയ വക്താവായി കൊടിയേരിയും, ഇപ്പോൾ അത് കൊണ്ടു നടക്കുന്നത് ശ്രീ വിജയരാഘവനുമാണ്. വിജയരാഘവൻ പറയുന്നത് ഒരു പ്രബുദ്ധ സമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയാത്ത പരാമർശങ്ങളാണ് പലപ്പോഴും ഉണ്ടാവുന്നത്. ഇപ്പം ഇന്ന് ഈ പറഞ്ഞതിന് എന്താണ് അർത്ഥമുള്ളത്? യു ഡി എഫിൽ മുസ്ലിം ലീഗ് അതിൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഭാഗമായി എത്രയോ വർഷങ്ങളായി തുടർന്ന് വരുന്നതാണ്. മുസ്ലിം ലീഗ് നേതാക്കന്മാരും കോൺഗ്രസ് നേതാക്കന്മാരെ സന്ദർശിക്കലും കോൺഗ്രസ് നേതാക്കന്മാർ പാണക്കാട് വരുന്നതും ഒക്കെ അസാധാരണമായൊരു കാര്യമൊന്നുമല്ല. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ അല്ലാത്ത ഘട്ടത്തിലും മലപ്പുറത്ത് വരുന്ന നേതാക്കന്മാർ പാണക്കാട് വന്ന് ബഹുമാനപ്പെട്ട തങ്ങളെ കാണാറും സൗഹൃദ സംഭാഷണങ്ങളും രാഷ്ട്രീയ ചർച്ചകളും ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത്തരം ഒരു ചർച്ചയെ പോലും വളരെ മോശമാക്കി ചിത്രീകരിക്കുകയാണ് ഇവിടെ ശ്രീ വിജയരാഘവനും സി പി എം ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നിന്നൊരു രാഷ്ട്രീയ നേട്ടം ഉണ്ടാകും എന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. ഇവിടെ അവർ കാണുന്ന കാഴ്ചപ്പാട് ഞങ്ങൾക്കറിയാം. ഇവിടെ യു ഡി എഫ് ദുർബലമായി എന്ന് പ്രചരിപ്പിച്ച് ഈ യു ഡി എഫിൻ്റെ സ്ഥാനത്ത് ബി ജെ പിയെ പ്രതിഷ്ഠിക്കാനുള്ള ഒരു രഹസ്യ ധാരണ സി പി എമ്മും ബി ജെ പിയും തമ്മിൽ നടക്കുകയാണ്. അവർക്ക് ഈ സംസ്ഥാനത്ത് അധികാര തുടർച്ചയ്ക്ക് വേണ്ടി, ഇന്ത്യയിൽ എവിടെ ഇപ്പോൾ സി പി എം ഇല്ല, അത് അവസാനിച്ചു, ഇനി അവസാനത്തെ കച്ചിത്തുരുമ്പാണ് കേരളത്തിലെ ഈ പിണറായി സർക്കാർ. അപ്പോൾ എന്ത് നെറികെട്ട രാഷ്ട്രീയ പ്രവർത്തനം, എന്ത് നെറികെട്ട പ്രചരണം നടത്തിയും ഈ ഗവൺമെൻറ്റിന് തുടർച്ചയുണ്ടാകണമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അതിനുവേണ്ടിയാണ് ഏറ്റവും മോശപ്പെട്ട ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു ന്യൂനപക്ഷങ്ങളെ കടന്നാക്രമിച്ച് ഈ നാട്ടിലെ മുസ്ലിം ന്യൂനപക്ഷത്തിനെതിരായി ബി ജെ പി നടത്തുന്ന പരിശ്രമങ്ങൾ, അത് തന്നെയാണ് ഇപ്പൊ സി പി എം നടത്തുന്നത്. ഈ സി പി ഐ എം ഇതിനെ നേരിടുന്നത് രാഷ്ട്രീയം പറയുമ്പോൾ അതിനെ വർഗീയമാണ് എന്ന് ആരോപിക്കുന്നു മുസ്ലിം ലീഗും കോൺഗ്രസും എന്നാണ്. കാരണം ലീഗ് കൃത്യമായി ഈ വിഷയങ്ങളിലൊക്കെ ഇടപെടുന്നതിൻ്റെ തെളിവുണ്ട്. ലീഗ് ചെറിയ പാർട്ടിയാണ് കോൺഗ്രസുമായി താരതമ്യം ചെയ്യുമ്പോൾ. പക്ഷേ ലീഗ് വളരുന്നു, കോൺഗ്രസിനെ വിഴുങ്ങുന്നു. ഇത് കേവലം സി പി ഐ എം ഉയർത്തുന്ന ഒരു ആരോപണം മാത്രമല്ല, മറ്റു പലരും ഈ ആരോപണം പറഞ്ഞ് നമ്മൾ കേട്ടതാണല്ലോ. അത് അതിലേക്ക് നമുക്ക് ചർച്ചയുടെ തുടർച്ചയിൽ വരാം. അപ്പോൾ ആ രാഷ്ട്രീയം പറയുകയാണ്, മാത്രമല്ല ഈ വെൽഫെയർ പാർട്ടിയുമായുള്ള ബന്ധം അതൊപ്പിച്ചെടുത്തത് മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിലാണ്. അപ്പോൾ അങ്ങനെ ഒരു ബന്ധവും അവിടെ നിലവിലുണ്ട്. അത് എം എം ഹസൻ തുറന്ന് സമ്മതിക്കുകയും ചെയ്തതാണ്. അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിൽ ഇത് രാഷ്ട്രീയമാണ്, ആ രാഷ്ട്രീയം പറയേണ്ടതുണ്ട്. അത് പറയുമ്പോൾ മൊത്തം മുസ്ലിങ്ങളുടെയും അട്ടിപ്പേർ അവകാശം എടുത്തുകൊണ്ട് മുസ്ലിം ലീഗ് ഇങ്ങനെ സംസാരിക്കുന്നത് വിചിത്രമാണ് എന്നതാണ് സി പി ഐ എമ്മിൻ്റെ നിലപാട്. അല്ല, അതൊക്കെ നാട്ടിലെ ജനങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ഞാൻ ചോദിക്കട്ടെ, ഈ വെൽഫെയർ പാർട്ടിയും ആ വെൽഫെയർ പാർട്ടിയുടെ ആദ്യ രൂപവും ഇപ്പോഴുള്ള ജമാഅത്ത് ഇസ്ലാമിയുമായിട്ട് ഏറ്റവും കൂടുതൽ രാഷ്ട്രീയമായ ഐക്യം പങ്കിട്ടത് നമ്മുടെ നാട്ടിലെ സി പി എം ആണ്. അന്ന് അവർക്ക് യാതൊരു കുഴപ്പമുണ്ടായിരുന്നില്ല, അവർ വളരെ സ്വർഗീയമായിരുന്നു. അവരവരുടെ നിലപാട് മാറ്റുന്നത് എപ്പോഴാണ്? ലീഗ് അവരുമായിട്ട് സഖ്യം ചെയ്തതല്ല, അവരവരുടെ നിലപാട് മാറ്റുന്നത് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ സമയത്താണ്. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ നിരുപാധികമായി 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവരൊറ്റയ്ക്ക് മത്സരിക്കുകയാണ്. അല്ലാത്ത സ്ഥലങ്ങളിൽ അവർ അധികവും പിന്തുണ കൊടുത്തത് ഇടതുപക്ഷത്തിനാണ്. ഈ 2019 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലാണ് അവർ നിലപാട് മാറ്റിയത്. ഇന്ത്യയിൽ ഇന്നത്തെ സാഹചര്യത്തിൽ കോൺഗ്രസ് ക്ഷയിക്കാൻ പാടില്ല, യു ഡി എഫ് കേരളത്തിൽ ക്ഷീണം ഉണ്ടാകാൻ പാടില്ല, ആ ഒരു രാഷ്ട്രീയമാണെന്ന് കരുതി അവർ ഞങ്ങൾക്ക് വോട്ട് ചെയ്തു. അപ്പം തൊട്ടാണ് ഇവർ സി പി എമ്മിന് വെൽഫെയർ പാർട്ടിയും ജമാഅത്ത് ഇസ്ലാമിയും ഒക്കെ തൊട്ടുകൂടാത്തതായി മാറുന്നത്.
പ്രാദേശികമായ സഖ്യങ്ങളും ധാരണകളും ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും അത് ഒരിക്കലും ഈ സംസ്ഥാന നേതാക്കൾ വന്ന് തുറന്നു പറയുന്ന തലത്തിൽ, അല്ലെങ്കിൽ ഇപ്പൊ എം എം ഹസനെ പോലുള്ള ഒരു നേതാവ് ഞങ്ങൾക്കിടയിൽ ഇങ്ങനെ ഒരു ധാരണയുണ്ട് എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു തലം മാറിയല്ലോ. സ്വാഭാവികമായും അതിനെ സംസ്ഥാന തലത്തിൽ തന്നെ ആ മട്ടിൽ അവതരിപ്പിക്കേണ്ട ബാധ്യത ഇടതുപക്ഷത്തിന്. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലുടനീളം എസ് ഡി പി ഐയുമായിട്ടും വെൽഫെയർ പാർട്ടിയുമായിട്ടും ബന്ധം സി പി എമ്മിനുള്ളത് സി പി എമ്മിന്റെ സംസ്ഥാന നേതാക്കന്മാർ അറിയാതെ എല്ലാം പ്രാദേശികമാണോ? എത്രയോ സ്ഥലങ്ങളിൽ എൽ ഡി വെൽഫെയറുമായിട്ട് ഭരണം പങ്കിട്ടു. ഈ തെരഞ്ഞെടുപ്പ് സ്വാഭാവികമായി നമുക്കറിയാവുന്ന പല കാര്യങ്ങളുമുണ്ട്. അത്തരം പ്രാദേശികമായ സഖ്യങ്ങളെ ഇങ്ങനെ തുറന്നു പറയുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല അവർ സംസ്ഥാന നേതാക്കളൊന്നും. ഇവിടെ എം എം ഹസൻ അടക്കമുള്ള നേതാക്കന്മാർ ആ സഖ്യത്തെ ഓൺ ചെയ്യുന്നു. ഓൺ ചെയ്യുമ്പോൾ സ്വാഭാവികമായും അതിനെ ഒരു സംസ്ഥാന തലത്തിൽ തന്നെ രാഷ്ട്രീയമായി ചെറുക്കാൻ അവതരിപ്പിക്കേണ്ട ചില വാദങ്ങൾ അത് രാഷ്ട്രീയമായി അവതരിപ്പിക്കുന്നു സി പി ഐ എം. അതിനപ്പുറത്ത് എവിടെയാണ് മുസ്ലിങ്ങളെ ഒറ്റപ്പെടുത്തുന്ന തരത്തിൽ, അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളെ ഒറ്റപ്പെടുത്തുന്ന തരത്തിൽ വർഗീയത? ഞാൻ പറയാം, ഇവിടെ ഇവർ നടത്തിയ ഒരു പ്രചരണം എന്താ, ഈ വെൽഫെയറുമായിട്ടുള്ള ചില നീക്കുപോക്കും ധാരണയൊക്കെ ഉണ്ടായപ്പോൾ ഇവർ പറഞ്ഞു അസനും അമീറും കുഞ്ഞാലിക്കുട്ടിയും കൂടി യു ഡി എഫ് വന്നാൽ കേരളം ഭരിക്കുന്നു. പ്രത്യക്ഷത്തിൽ വളരെ നിരുപദ്രവകരമായൊരു വർത്താനമാണ്. പക്ഷേ ഈ യു ഡി എഫിൻ്റെ കൺവീനർ എവിടെയെങ്കിലും ഭരണത്തിൻ്റെ നേതൃത്വത്തിൽ വരാറുണ്ടോ? അതൊരു മുസ്ലിം കാൻഡിഡേറ്റ് ആയപ്പോൾ അതിനെ പർവ്വതീകരിച്ച് കാണിച്ച് അമീർ എന്ന് അല്ല പറയട്ടെ, അല്ല അതാണ് ഞാൻ ചോദിക്കട്ടെ. ഒരു മിനിറ്റ് കൂടി ഇതൊന്ന് പൂർത്തിയായിക്കോട്ടെ. ഗുജറാത്തിൽ അഹമ്മദ് പട്ടേൽ മുഖ്യമന്ത്രിയാകുമെന്ന് പറഞ്ഞ ബി ജെ പിയും അഹമ്മദ് പട്ടേൽ എന്താ മുഖ്യമന്ത്രിയായിക്കൂടെ, ഇന്ത്യൻ പൗരനല്ലേ, കോൺഗ്രസിന്റെ നേതാവല്ലേ? പക്ഷെ തോൽവിയോടടുത്തപ്പോഴാണ് ബി ജെ പി അത് പറഞ്ഞത്, അഹമ്മദ് പട്ടേൽ മുഖ്യമന്ത്രിയാകും, അഹമ്മദ് പട്ടേൽ പാകിസ്ഥാനായിട്ട് ബന്ധമുള്ള ആളാണെന്ന്. അത് ഇന്നത്തെ ഇന്ത്യൻ മനസ്സിലെ ഒരു ഒരു വർഗീയമായ ധ്രുവീകരണം നിലനിൽക്കുന്നുണ്ട്. അത് ബി ജെ പി ഉണ്ടാക്കിയതാണ്. ഇനി എന്റെ ചോദ്യം, ഇത് ഈ വെൽഫെയർ പാർട്ടി ബന്ധം പുറത്തു പറയുന്ന ആൾ അത് എം എം ഹസൻ ആണ്, അല്ലെങ്കിൽ അത് ഓൺ ചെയ്യുന്ന ആൾ എം എം ഹസൻ ആണ്, അത് എം എം ഹസൻ ആയി പോയി എന്നേ ഉള്ളൂ. ആ നിലയ്ക്ക് രാഷ്ട്രീയമായി നോക്കിയാൽ അദ്ദേഹത്തിന്റെ മതം പരിഗണിക്കേണ്ട, പേര് പരിഗണിക്കേണ്ട, അപ്പുറത്ത് ഇപ്പൊ പി കെ കുഞ്ഞാലിക്കുട്ടിയാണ് ആ ബന്ധത്തിന് ചുക്കാൻ പിടിച്ചത് എന്ന തരത്തിലാണ് വാർത്തകൾ വന്നത്. അമീറുമായാണ് ഈ ചർച്ചകൾ, അല്ലെങ്കിൽ ആ ആ ജമാഅത്തെ ഇസ്ലാമിയെ അവതരിപ്പിക്കാൻ ആ അമീർ എന്ന പ്രയോഗവും കൂടി അവതരിപ്പിച്ചതാണെങ്കിലോ അതിന് അതിനെങ്ങനെയാണ് വർഗീയമായി തന്നെ വെളിപ്പെടുത്തിയ ഒരു കാര്യമുണ്ട്. പാലോളി വെളിപ്പെടുത്തിയ ഒരു കാര്യമുണ്ട്. ജമാഅത്തെ ഇസ്ലാമി ജമാഅത്തെ ഇസ്ലാമി ആകുന്ന കാലത്ത് ഞങ്ങൾ അവരുമായിട്ട് സംസാരിച്ചിട്ടുണ്ടെന്നും പല തെരഞ്ഞെടുപ്പുകളിലും അവരുടെ പിന്തുണ വാങ്ങിയിട്ടുണ്ടെന്നും വളരെ പഴക്കം ചെന്ന നേതാവ് പോളിറ്റ് ബ്യൂറോ കേന്ദ്ര കമ്മിറ്റിയിൽ വരെ ഉണ്ടായിരുന്ന സഖാവ് പാലോളി ഇതൊക്കെ ചെയ്ത കൂട്ടർ ഞാൻ ചോദിക്കട്ടെ, പാലോളി മുഹമ്മദ് കുട്ടി അമീറുമായി ചർച്ച നടത്തി, അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുമായി സൗഹൃദം ഉണ്ടാക്കി എന്ന ആരോപണം നിങ്ങൾ തുടർച്ചയായി ഉന്നയിക്കുന്നുണ്ടല്ലോ. ആ ആരോപണം ഉന്നയിക്കുമ്പോൾ അവിടെ വർഗീയതയില്ല. അതെങ്ങനെയാണ്? അല്ല അങ്ങനെയല്ല, അങ്ങനെയല്ല, നിങ്ങൾ അതിനെ ട്വിസ്റ്റ് ചെയ്യരുത്. അതായത് പാലോളി ചർച്ച നടത്തി എന്നല്ല പറഞ്ഞത്, പാലോളിക്ക് അറിവുണ്ട് എന്ത് പിണറായിയും കോടിയേരിയും ഒക്കെ വരെയായിട്ട് ചർച്ച നടത്തി. ഞങ്ങളും കണ്ടിട്ടുണ്ടല്ലോ നിരവധി മാധ്യമത്തിന്റെ ഫ്രണ്ട് പേജിൽ പിണറായിയും അന്നത്തെ അമീറും തമ്മിൽ സൗഹൃദം പങ്കുവെക്കുന്ന ഫോട്ടോ, അവർ തമ്മിൽ ചർച്ച നടത്തിയ ഫോട്ടോ. അപ്പൊ അന്നൊന്നും അത് വർഗീയമല്ല. ഏതായിരുന്നാലും അത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഒരു ധാരണ ഉണ്ടായിരുന്നു. അത് അത് യു ഡി എഫിന് പുറത്തുള്ള കക്ഷികളുമായി ഞങ്ങൾക്ക് യാതൊരു അഡ്ജസ്റ്റ്മെന്റോ സഖ്യമോ ഇനിയുള്ള തെരഞ്ഞെടുപ്പുകളില്ല. തീരുമാനം എടുക്കാനുള്ള കാരണം ഇപ്പോ ഈ അതെന്തിനു വിവാദമാക്കണം? അല്ലല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ആ സഖ്യം ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലുള്ള സഖ്യം വേണ്ട എന്ന് വയ്ക്കുന്നു? അതിനൊരു കാരണമല്ലേ ഉള്ളൂ, വർഗീയ തീവ്ര വർഗീയ കക്ഷികളുമായുള്ള സൗഹൃദം എന്ന പ്രചാരണം നിങ്ങൾക്ക് മുറിവേൽപ്പിച്ചിട്ടുണ്ട്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് അത് വേണ്ട എന്ന് വെക്കുന്നു. അപ്പോ അതേസമയം എസ് ഡി പി ഐയുമായുള്ള ബന്ധം, എസ് ഡി പി ഐയുമായുള്ള ബന്ധം, ബി ജെ പിയുമായുള്ള ബന്ധം ഇടതുമുന്നണി തുടരുകയാണ്. ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ
കേരളം ഭയപ്പെടുന്ന ഏറ്റവും വലിയ അവിശുദ്ധ കൂട്ടുകെട്ടാണ് വരുന്നത്. നമുക്ക് നോക്കാം, ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് വരാം. അതിന്റെ വിശദാംശം ഈ ഒരു വാദത്തിന്റെ രാഷ്ട്രീയം കൂടി നമുക്ക് പരിശോധിച്ച് പോകണമല്ലോ. അതിന് നമുക്ക് ഡോക്ടർ വി പി പി മുസ്തഫയിലേക്ക് പോവാം. ഡോക്ടർ വി പി പി മുസ്തഫ, ഇവിടെ ഒരു സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ ഭയങ്കര കൗതുകകരമായ കുറെ തലങ്ങൾ ഇതിനുണ്ട്. കാരണം പാർലമെന്റ് തെരഞ്ഞെടുപ്പിലുണ്ടായ അതിൽ പ്രാവർത്തികമായ ഒരു നെറേറ്റീവ്, അത് വളർത്തിയെടുക്കാൻ വേണ്ട ബോധപൂർവമായ ഒരു ശ്രമം നടക്കുന്നുണ്ട് എന്നാണ് നിങ്ങൾ ആരോപിക്കുന്നത്. പക്ഷേ ഇന്നും ഇപ്പോൾ എ വിജയരാഘവൻ പറയുന്നത് പാണക്കാട്ടേക്ക് പോകുന്നതിൽ പോലും അദ്ദേഹം ഈ പറയുന്ന വർഗീയ കക്ഷികളുമായുള്ള കൂട്ടുചേരലിൻ്റെ ലക്ഷണമായും അതിനെ ഊട്ടിയുറപ്പിക്കാനുള്ള ശ്രമമായും ഒക്കെ വ്യാഖ്യാനിക്കുന്നു. അത് ശരിയാണോ? ഇത് എല്ലാ കാലത്തും നടന്നുകൊണ്ടിരിക്കുന്നതല്ലേ? മാത്രമല്ല നിങ്ങളും പറയുന്നുണ്ട് മുസ്ലിം ലീഗ് ജനാധിപത്യ പാർട്ടിയാണ്, മുസ്ലിം ലീഗ് ഒരു ഘട്ടത്തിൽ മുസ്ലിം ലീഗുമായി സഖ്യം ചേർന്നിട്ടുണ്ട്. ഇതെല്ലാം ഉള്ളപ്പോൾ എങ്ങനെയാണ് അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കാൻ കഴിയുക? അപ്പോൾ അതിലൊരു വർഗീയതയുണ്ട് എന്ന് വിലയിരുത്തുന്നതിൽ തെറ്റുണ്ടോ? നിങ്ങൾ കാണേണ്ടത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ സി പി ഐ എമ്മോ ഏതെങ്കിലും തരത്തിൽ മത ജാതി സമുദായ സമവാക്യങ്ങളെ ഒരു കാലത്തും തെരഞ്ഞെടുപ്പ് ആവശ്യത്തിന് ഉപയോഗിച്ചിട്ടില്ല, ഒരു പ്രവർത്തനത്തിനും ഉപയോഗിച്ചിട്ടില്ല. പക്ഷെ നമ്മുടെ നാട്ടിൽ ജാതിയുണ്ട്, മതങ്ങളുണ്ട്, സമുദായങ്ങളുണ്ട്, അതിൻ്റെ നേതാക്കളുണ്ട്, സമുദായ സംഘടനകളുണ്ട്, അതൊരു വസ്തുതയാണ്, ആ യാഥാർത്ഥ്യമുണ്ട്. അവരുമായിട്ട് സി പി എമ്മിൻ്റെ നേതാക്കൾക്കും അവർ ഈ സമൂഹത്തിൽ ജീവിക്കുന്നവരായതുകൊണ്ട് മറ്റേതും സമൂഹത്തിലുള്ളതായതുകൊണ്ട് സൗഹൃദങ്ങൾ കാണും. പക്ഷേ വലതുപക്ഷ രാഷ്ട്രീയം കാണിക്കുന്നത് പോലെ ഏതെങ്കിലും തരത്തിൽ തെരഞ്ഞെടുപ്പ് ധാരണയോ സഖ്യങ്ങളോ അത്തരത്തിൽ സമുദായ കക്ഷികളായിട്ടോ മറ്റോ ഉണ്ടാക്കിയ ഒരു ചരിത്രവും ഇന്നേ വരെ കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കില്ല, സി പി ഐ എമ്മിനില്ല. ഇവിടെ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ നോക്കൂ, ഞങ്ങൾക്ക് ജയിക്കാൻ എന്തോ പിന്നെ വലിയ ഭൂരിപക്ഷ വർഗീയതയെ സ്വാധീനിക്കണം, അതിന് ബി ജെ പിയെ സ്വാധീനിക്കണം, അതിനു വേണ്ടിയിട്ടാണ് സി പി ഐ എം ഈ പ്രചരണം നടത്തുന്നത്. നമ്മളിപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിന്റെ വിജയം കഴിഞ്ഞിട്ട് നിൽക്കുകയല്ലേ? ആ തെരഞ്ഞെടുപ്പ് വിജയം നേടാൻ സി പി ഐ എം ഇത്തരത്തിൽ എന്തെങ്കിലും ഒന്ന് ഉപയോഗിച്ചിട്ടുണ്ടോ? ഈ പറയുന്ന ഷംസുദ്ദീൻ ഉൾപ്പെടെ പറയട്ടെ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ സി പി ഐ എം ഇങ്ങനെ ഭൂരിപക്ഷ ന്യൂനപക്ഷ ധ്രുവീകരണം ഉണ്ടാക്കുന്ന തരത്തിൽ എന്തെങ്കിലും ഒരു പ്രചരണം നടത്തിയിട്ടുണ്ടോ? അത് നടത്തിയത് മുഴുവൻ ആരായിരുന്നു? യഥാർത്ഥത്തിൽ സി പി ഐ എം ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പോലും മുന്നോട്ട് വന്നത് എങ്ങനെയാ? വികസനത്തിനൊരു വോട്ട്, സമുദായ മൈത്രിക്കൊരു വോട്ട്, സമൂഹ മൈത്രിക്കൊരു വോട്ട്, ഈ നിലപാട് വെച്ചിട്ടല്ലേ ഞങ്ങളെ പലതരത്തിൽ ഇല്ലാക്കഥകൾ പറഞ്ഞ്, കള്ളക്കഥകൾ പറഞ്ഞ്, അപവാദ പ്രചരണം നടത്തി ഞങ്ങൾ നേരിടുമ്പോഴും ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്? ഞങ്ങൾ ജയിച്ചു നിൽക്കുകയല്ലേ? വലിയ തെരഞ്ഞെടുപ്പ്, കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് വോട്ടിംഗ് പാറ്റേണിൽ വലിയ മാറ്റം നമ്മൾ കാണുകയല്ലേ? പ്രത്യേകിച്ച് കഴിഞ്ഞൊരു 10-30 വർഷത്തെ വോട്ടിംഗ് പാറ്റേൺ എടുത്താൽ ഭരണത്തിൽ ഇരിക്കുന്ന കക്ഷിക്കെതിരായിട്ട് വോട്ട് ചെയ്യുക എന്നുള്ളതല്ലേ കേരളത്തിൽ നമ്മൾ കഴിഞ്ഞൊരു 3-4 പതിറ്റാണ്ടായിട്ട് കാണുന്നത്? എന്നാൽ ഇവിടെ ഭരണത്തിൽ ഇരിക്കുന്ന കക്ഷിക്ക് അനുകൂലമായിട്ട് വിധിയെഴുത്തുണ്ടാകുന്നു. നിങ്ങൾ നോക്കൂ, 2005 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF തോക്കുന്നു, 2006 തൊട്ടു പിറകെ പിന്നെ സംസ്ഥാന നിയമസഭയിൽ LDF ജയിക്കുന്നു, 2010 LDF ഭരിക്കുമ്പോൾ LDF പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തോക്കുന്നു, തൊട്ടു പിറകെ 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിലും LDF തോക്കുന്നു, 2015 UDF ഭരിക്കുമ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ LDF മുന്നേറ്റം നടക്കുന്നു, 2016 തൊട്ടു പിറകെ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ LDF ജയിക്കുന്നു. എന്നാൽ ഇപ്പോഴും നിങ്ങൾ നോക്കൂ, ഈ വോട്ടിംഗ് പാറ്റേണിൽ നിന്ന് മാറ്റം വന്നു, ഇവിടെ LDF ഭരിക്കുന്നു, ആ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ LDF ജയിക്കുന്നു. ഇതൊരു പിന്നെ ദിശാസൂചികയാണ്, ചൂണ്ടുപലകയാണ്. അങ്ങനെ ഇരിക്കെ ഈ വികസന രാഷ്ട്രീയം പറഞ്ഞു തന്നെ കേരളത്തിലെ ജനത ഞങ്ങളെ അംഗീകരിച്ചിരിക്കെ ഞങ്ങൾക്ക് പിന്നെ എന്തിന് ഇവരെ പോലെ ഇങ്ങനെ എന്തെങ്കിലും വഴിവിട്ട വഴി സ്വീകരിക്കണം? ഈ ഘട്ടത്തിൽ അവർക്ക് മുന്നോട്ട് വയ്ക്കാവുന്ന ഒരു രാഷ്ട്രീയ തന്ത്രമായി തന്നെ അപ്പോൾ ഇതിനെയും കാണാമോ ഈ ആരോപണത്തെ? കാരണം UDF ദുർബലമാകുന്നു എന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് BJP ഇവിടെ പ്രതിഷ്ഠിക്കാൻ വേണ്ട ശ്രമം, അതിൽ BJP പ്രതിഷ്ഠിക്കാൻ വേണ്ട ശ്രമം എന്നത് നമുക്ക് മാറ്റിവെക്കാം. പക്ഷേ UDF ദുർബലമാകാൻ പോകുന്നു എന്ന് പ്രചരിപ്പിക്കുന്ന സാഹചര്യം ഇവിടെ നിലവിലുണ്ടല്ലോ, അത് നിങ്ങൾ ആവർത്തിച്ചിപ്പോഴും ഡോക്ടർ VP മുസ്തഫയും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിനോട് ചേർത്ത് വയ്ക്കാവുന്ന ഒരു പോയിന്റ് എന്ന നിലയ്ക്ക് കേവലം രാഷ്ട്രീയമായി മാത്രം അവതരിപ്പിക്കുന്ന ഒന്നായി ഇതിനെ എങ്ങനെയാണ് കാണാനാവുക? കാരണം ഇത് തുടർച്ചയാണ്, ഒരൊറ്റ തവണ ആരോപിച്ച് അവസാനിപ്പിക്കുന്നതല്ല. ഇപ്പോൾ AV ജയരാഘവന്റെ കാര്യം തന്നെ എടുത്താൽ അദ്ദേഹം തുടർച്ചയായി ഈ ആരോപണം ഉന്നയിക്കുന്നുണ്ട് എന്നതാണ് ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും ഒക്കെ ഒരു പ്രധാനപ്പെട്ട പരാതി. അതുപോലെ മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിലും അദ്ദേഹം എഴുതുന്നത് ലീഗ് കോൺഗ്രസിനെ ഈ നിലയ്ക്ക് വിഴുങ്ങുന്നു എന്ന മട്ടിലാണ്.
മുസ്ലിം ലീഗ് ഒരു മതസംഘടനയാണോ ഒരു രാഷ്ട്രീയ പാർട്ടിയാണോ? ഇതാണ് നമ്മൾ ആദ്യം കാണേണ്ടത്. നിങ്ങൾ പറയുന്ന മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്കിൽ മുസ്ലിം എന്ന മതത്തെ, അത് ഇസ്ലാം എന്ന മതത്തെ ആ സമുദായത്തെ വിമർശിച്ചിട്ടുണ്ടോ? എ വിജയരാഘവന്റെ ഏതെങ്കിലും പ്രസംഗങ്ങളിൽ, മാധ്യമ സമ്മേളനങ്ങളിലെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളിൽ ഇസ്ലാമിനെ വിമർശിച്ചിട്ടുണ്ടോ? മുസ്ലിം സമൂഹത്തെ വിമർശിച്ചിട്ടുണ്ടോ? വിമർശിച്ചത് ആരെയാ? മുസ്ലിം ലീഗിനെയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ചോദിക്കുന്നത്, ലീഗ് ഈ മുസ്ലിം എന്നുള്ള മതപ്രതീകത്തെ പേരിന്റെ കൂടെ ചേർക്കുന്നത് കൊണ്ട്. ശംസുദ്ദീൻ പറയട്ടെ, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല, ഞങ്ങൾ ഒരു മതസംഘടനയാണ് എന്ന് അവർ പറയട്ടെ. ഒരു രാഷ്ട്രീയ പാർട്ടിയെ വിമർശിച്ചാൽ എങ്ങനെയാണ് അതൊരു മതത്തെ വിമർശിക്കുന്നതാവുന്നത്? ഞങ്ങൾ ബി ജെ പിയെ വിമർശിച്ചാൽ അത് ഹിന്ദുക്കളെ വിമർശിക്കലാണോ? ബി ജെ പിയും ആർ എസ് എസും പറയുന്നത് എന്താ? അവര് ഹിന്ദുക്കളുടെ പാർട്ടിയാണെന്നാ, അവര് ഹിന്ദുക്കളുടെ അഭിമാനം കാത്തു സൂക്ഷിക്കാനുള്ള പ്രസ്ഥാനമാണെന്നാ. അതിന്റെ അർത്ഥം സി പി ഐ എം ബി ജെ പിയെ വിമർശിച്ചാൽ, ആർ എസ് എസിനെ വിമർശിച്ചാൽ ഹിന്ദുക്കളെ വിമർശിച്ചു എന്നാണോ? അപ്പൊ മുസ്ലിം ലീഗ് രാഷ്ട്രീയ വിമർശനത്തെ രാഷ്ട്രീയമായി കാണണം. പക്ഷെ അങ്ങനെ കാണാൻ കഴിയുന്ന പാകത്തിലല്ല ഇപ്പൊ ലീഗ് ഉള്ളത്, കോൺഗ്രസ് ഉള്ളത്. എന്തേ കാര്യം? ഞാൻ നേരത്തെ പറഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് തന്നെ. ഇവര് 2019 കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് കേരളത്തിലുണ്ടായ ഒരു മുന്നേറ്റത്തിൽ വല്ലാതെ മതിമറന്നിരിക്കുകയായിരുന്നു, വല്ലാതെ അതിൽ അഹങ്കരിച്ചിരിക്കുകയായിരുന്നു. അവര് ധരിച്ചത് കേരളത്തിൽ ഇടതുപക്ഷം ആകെ പൊളിഞ്ഞു പാളീശായിരിക്കുകയാണ്. ഇപ്പൊ ഈ ശംസുദ്ദീൻ പറഞ്ഞ പോലെ തന്നെ ഇന്ത്യയിൽ ആകെ ഇടതുപക്ഷം പോയി, ഇനി ഈ കേരളത്തിൽ മാത്രമാണ് ഉള്ളത്. അതിതാ പോയിരിക്കുന്നു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിജയം അവരെ അങ്ങനെ ഒരു തെറ്റായ ധാരണയിലേക്ക് എത്തിച്ചു. 2019 തെരഞ്ഞെടുപ്പിലെ പരാജയത്തെ വിലയിരുത്തി സി പി ഐ എം അന്ന് തന്നെ പറഞ്ഞതാ, ഈ ഞങ്ങൾക്ക് നേരിട്ട പരാജയം എന്ന് പറയുന്നത്, യു ഡി എഫിന് അനുകൂലമായിട്ടുള്ള വിജയം എന്ന് പറയുന്നത്, ഒന്ന് രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം, രണ്ട് കേന്ദ്ര മോഡി ഭരണത്തിന് എതിരായിട്ടുള്ള ന്യൂനപക്ഷ ധ്രുവീകരണം, മൂന്ന് ശബരിമല വിഷയത്തിൽ ഒരു ചെറിയ വിഭാഗത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ യു ഡി എഫ് ഈ നറേറ്റീവ് തിരിച്ചു കൊണ്ടുവരാൻ തക്കവണ്ണമുള്ള ഒരു ഒരു ശ്രമം അത് പ്രതിപക്ഷം നടത്തുന്നുണ്ടോ? ഇപ്പൊ താങ്കൾ പറഞ്ഞ അവസാനിപ്പിച്ച ആ ഒരു നറേറ്റീവ്, ആ പോയിന്റുകൾ, ആ വിഷയങ്ങൾ പ്രവർത്തിക്കാൻ തക്കവണ്ണമുള്ള ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ട്? തീർച്ചയായിട്ടും അതാണ് നടത്തുന്നത്. കാരണം ലോക്സഭാ നിയമസഭ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിന്റെ വിധിയെടുത്തോടുകൂടി വന്നിരിക്കുന്നത് നേരത്തെയുള്ളതുപോലെ യു ഡി എഫിന്റെ വോട്ട് ബാങ്കായിരുന്ന കേരളത്തിലെ പ്രബലമായ ന്യൂനപക്ഷ സമുദായങ്ങൾ യു ഡി എഫിൽ നിന്ന് മാറുന്നു. അത് നേരത്തെ സാമുദായികമായിട്ട് തന്നെ യു ഡി എഫിന്റെ പ്രബലമായ വോട്ട് ബാങ്കായിരുന്നു. അതിന്റെ രാഷ്ട്രീയ പ്രതീകം എന്നുള്ള നിലയിലാണ് മുസ്ലിം ലീഗും കേരള കോൺഗ്രസും പ്രവർത്തിച്ചിരുന്നത്. പക്ഷേ തെക്കൻ കേരളത്തിൽ കേരള കോൺഗ്രസിന്റെ ഇടതുപക്ഷത്തേക്കുള്ള വരവും, അത് മാത്രമല്ല പൊതുവിൽ ഇടതുപക്ഷ ഭരണത്തോടുള്ള ജനങ്ങളുടെ ആഭിമുഖ്യവും കൂടിയായപ്പോൾ നിലനിൽക്കുന്ന മറ്റു ചില ഘടകങ്ങളുണ്ട്, അത് ആരും പറയാതെ പോകുന്നു, ചർച്ച ചെയ്യാതെ പോകുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അടിസ്ഥാനപരമായി വലിയ വർഗീയ പ്രചാരണം ഈ ക്രിസ്ത്യാനികൾക്കിടയിലും മുസ്ലിങ്ങൾക്കിടയിലും പരസ്പരം, അതായത് ഈ ഹിന്ദു വർഗീയത എന്ന തലത്തിനപ്പുറത്ത് മറ്റൊരു വലിയ വർഗീയ പ്രചാരണം നടക്കുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ്. അത് ഈ രാഷ്ട്രീയ നേതാക്കൾ തിരിച്ചറിയാതെ പോകുന്നതാണോ, അതാരും അതിനെക്കുറിച്ച് പുറത്തു പറയാത്തതാണോ, പ്രതികരിക്കാത്തതാണോ എന്ന് മനസ്സിലാകുന്നുമില്ല. അങ്ങനെയൊരു വിഷയം കൂടി ഇതിൻ്റെ പിന്നിലുണ്ട് എന്നത് കൂടി മനസ്സിൽ വെച്ചുകൊണ്ട്, കാരണം ഇത് കാണുന്നവരൊക്കെ അത് മനസ്സിലാക്കുന്നുണ്ടല്ലോ, അവരുടെ മനസ്സിലുള്ളത്. അതുകൊണ്ട് ആ വിഷയം കൂടി മുന്നിൽ വെച്ചുകൊണ്ട് ബാക്കി പ്രതികരണങ്ങളിലേക്ക് നമുക്ക് പോകാമെന്ന് കരുതുന്നു. അത് എല്ലാവരെയും ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്, ശ്രീ മുസ്തഫ, ശ്രീ ബി ആർ എം ഷഫീറിലേക്ക് കൂടി. ഷഫീർ, ഇപ്പോൾ ഈ പറയുന്ന ഈ ഇവിടെ ഈ ഇദ്ദേഹം എ വിജയരാഘവൻ പറഞ്ഞതോ മുഖ്യമന്ത്രി പറഞ്ഞതോ ഒക്കെയായ കാര്യങ്ങൾ, മുസ്ലിം ലീഗിനെതിരെ പറഞ്ഞ കാര്യങ്ങൾ, അതെല്ലാം ഇതിനേക്കാൾ കനത്തിൽ പറഞ്ഞിട്ടുള്ളയാളാണ് ശ്രീ ആര്യാടൻ മുഹമ്മദ്. നമുക്ക് ആ ചരിത്രം എടുത്താൽ അറിയാം. ഇതിനേക്കാൾ കടുപ്പിച്ച് ഈ വിഷയങ്ങളിലെല്ലാം നിലപാട് ആര്യാടൻ മുഹമ്മദ് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴൊന്നും അത് വർഗീയമാവാതിരിക്കുന്നു, ഇപ്പോൾ ഇത് വർഗീയമാകുന്നു, അതെങ്ങനെയാണ്? അല്ല, അതിനകത്ത് ആര്യാടൻ പറഞ്ഞതിൻ്റെ മറുപടി ഞാൻ പറയാം. അതിനു മുമ്പ് ബഹുമാനായ ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധിയോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ആർ എസ് എസിനും സംഘപരിവാറിനും എങ്ങനെയാണോ ശശികല, അതേ മോഡൽ രാഷ്ട്രീയമാണ് എ കെ ജി സെൻ്ററിൽ ഇരുന്നു കൊണ്ട് വിജയരാഘവൻ ചെയ്യുന്നത്. ശശികലയുടെ രാഷ്ട്രീയത്തെയാണ് വിജയരാഘവൻ ആവർത്തിക്കുന്നത്. മാരാർ ഭവൻ്റെ രാഷ്ട്രീയത്തെയാണ് എ കെ ജി സെൻ്ററിൽ ഇരുന്നു കൊണ്ട് സി പി എം കളിക്കുന്ന തീക്കളി. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ ശ്രീ ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധി പറഞ്ഞു ഞങ്ങൾ ഏതെങ്കിലും വർഗീയ പാർട്ടികളുമായിട്ട് എന്തെങ്കിലും സഖ്യമുണ്ടാക്കിയോ. ഞാൻ മനസ്സിലാക്കുന്നത് ഈ മുസ്തഫയുടെ സ്ഥലം
കണ്ണൂർ കാസർഗോഡ് മേഖലയാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഒഞ്ചിയം ഏറാമല ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ സെക്ടറുകളിൽ എസ് ഡി പിയുമായി ഞങ്ങൾ പരസ്യമായിട്ട് ഞങ്ങളും സി പി എമ്മുമായിട്ട് പരസ്യമായിട്ട് ബാന്ധവമുണ്ടായിരുന്നു എന്ന് പറഞ്ഞത് എസ് ഡി പിയുടെ ജില്ലാ നേതാവാണ്. ആ ജില്ലാ നേതാവ് പറഞ്ഞിട്ട് ഇതുവരെയും അവർ തിരുത്തിയിട്ടില്ല. നിങ്ങൾക്കറിയോ ഈ മുസ്തഫയുടെ പാർട്ടിയുടെ പത്തനംതിട്ടയുടെ ചെയർമാൻ സക്കീർ ഹുസൈൻ പരസ്യമായി എസ് ഡി പിയുമായി സഖ്യമുണ്ടാക്കുകയും വൈസ് ചെയർമാൻ സ്ഥാനം എസ് ഡി പി പിന്തുണയുള്ള സ്വതന്ത്രയ്ക്ക് കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് ഇവരുടെ ഘടകകക്ഷിയായ സി പി ഐ പരാതി ഉന്നയിച്ചു കഴിഞ്ഞു. ആനത്തലവട്ടം ആനന്ദൻ കമ്മീഷൻ പോവുകയാണ്. ഇവരുടെ ഷൊർണൂരിൽ ഇവർ കേവല ഭൂരിപക്ഷമായ 17 പിടിക്കാൻ അവരുടെ ഷൊർണൂരിൽ ഇവരുടെ ചെയർമാൻ ജയപ്രകാശ് പിന്തുണ തേടിയതും പിന്തുണ സ്വീകരിച്ചതും എസ് ഡി പിയുടേതാണ്. അപ്പോൾ ഒരു ഭാഗത്ത് എസ് ഡി പിയുമായി ചേർന്നുകൊണ്ട് ഈ മുസ്തഫ പറയണം, ഇരിട്ടി മുനിസിപ്പാലിറ്റിയിലെ 1 മുതൽ 7 വരെയുള്ള വാർഡുകളിലെ കണക്ക് ഞാൻ വേണമെങ്കിൽ എടുത്തു തരാം. നിങ്ങളുടെ വോട്ടിംഗ് പാറ്റേണുകൾ 100 തികച്ചോട്ടുകൾ നിങ്ങളുടെ ഇടത് കോട്ടകളിൽ പോലും 25, 50, 100 വോട്ടിന് താഴെയാണ് നിങ്ങളുടെ വോട്ട്. നിങ്ങളുടെ വോട്ടുകൾ മുഴുവൻ എസ് ഡി പിക്ക് മറിച്ചു കൊടുത്തു. നിങ്ങൾക്കറിയാലോ നിങ്ങൾ വർഗീയതയെ താലോലിക്കില്ല എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ഉളുപ്പുണ്ടോ? നിങ്ങളുടെ റാന്നിയിലെ ചെയർമാൻ, റാന്നി മുനിസിപ്പാലിറ്റിയുടെ ചെയർമാൻ ശോഭ ചാർലി പരസ്യമായി 100 രൂപ പത്രത്തിൽ അശോകൻ ബി ജെ പിയുടെ നിയോജകമണ്ഡല പ്രസിഡന്റുമായിട്ട് കരാറുണ്ടാക്കി. എന്തായിരുന്നു അറിയ കരാറ്? 5 കൊല്ലക്കാലം കേരള കോൺഗ്രസ് മാണിയുടെ പരിപാടിക്ക് മാത്രമേ പങ്കെടുക്കുള്ളൂ, അല്ലാത്ത സമയങ്ങളെല്ലാം ആർ എസ് എസ് ആയിക്കോളാം. ഇവിടെ വന്നിരുന്ന് പറഞ്ഞാൽ മനസ്സിലാവും. പിന്നെ ഇദ്ദേഹം പറയുക, ഇവിടെ ഈ ലോകം മുഴുവൻ ഉണ്ടായിട്ടുള്ള ഇസ്ലാമോഫോബിയയുടെ മറ്റൊരു വെർഷൻ ഇവിടെ അവതരിപ്പിച്ചതിന് ശേഷം ഭൂരിപക്ഷ ഹൈന്ദവ ക്രൈസ്തവ സമൂഹങ്ങളിൽ അവർ ആശങ്കയുണ്ടാക്കി അധികാരം പിടിക്കാനുള്ള ഒരു രാഷ്ട്രീയമാണ് ഇടതുപക്ഷം ഇവർ പറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് വിജയരാഘവന്റെ ഒറ്റപ്പെട്ട പ്രസ്താവനയൊന്നുമല്ല, ഒരു മനസ്സിന്റെ വികലമായ പ്രസ്താവനയല്ല, ഇതവരുടെ കൂട്ടായ തീരുമാനമാണ്. അതിൻ്റെ മറ്റൊരു വെർഷനാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ബി ജെ പിയുടെ 140 പടരശിബിരങ്ങൾ നടക്കുകയാണ്. ആ 140 പടരശിബിരങ്ങളിൽ ബി ജെ പി പറയണതാണെന്നറിയോ? ഒരു തുടർഭരണം സി പി എമ്മിന് ഉണ്ടാകണം, അതാണ് കേരളത്തിൽ ആർ എസ് എസിന് നല്ലത്. ഞാൻ പറഞ്ഞതല്ല, അതിനുവേണ്ടി അവർ തില്ലങ്കേരി പറഞ്ഞു. ഇങ്ങനെ സി പി എമ്മുമായിട്ട് വളരെയധികം സംഘർഷം നടക്കുന്ന തില്ലങ്കേരിയിൽ പോലും കേരളത്തിലെ ഒരു തെരഞ്ഞെടുപ്പിലും ബി ജെ പിക്ക് ഒരോട്ട് കൂടുന്നതല്ലാതെ കുറഞ്ഞിട്ടില്ല. തില്ലങ്കേരിയിൽ 3000 വോട്ട് കുറഞ്ഞത് ഇവരുടെ പരീക്ഷണമാണ്. അവിടെ നിങ്ങളുടെ 5000 വോട്ട് പോയി. മുസ്തഫയുടെ പാർട്ടി അവിടെ നിങ്ങളുടെ 5000 വോട്ട് പോയി. ഓ അല്ല, അങ്ങനെയാണെങ്കിൽ ഹർഷൻ ഇങ്ങനെ പറയും. യു ഡി എഫിന്റെ പ്രബലമായ കക്ഷിയോട് മത്സരിച്ചിരുന്ന കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് വിട്ടുപോയപ്പോ അവിടുത്തെ ക്രൈസ്തവ സമൂഹത്തിനിടയിൽ നിന്നും വോട്ടുകൾ ചോർന്നിട്ടുണ്ട് എന്നുകൂടി പറയൂ. അതല്ലേ ആധികാരികത ബഹുമാനായ ശ്രീ ഹർഷൻ? എന്നാൽ ആർ എസ് എസ് അവിടെ മുന്നണിയല്ലോ. ആ വത്സൻ തില്ലങ്കേരിയുടെ നാട്ടിൽ ഇവർ ഉണ്ടാക്കിയ ഒരു സഖ്യമുണ്ട്. നിങ്ങൾക്കറിയോ കുമ്പള, ഈ മുസ്തഫയ്ക്ക് അറിയാം കുമ്പള രക്തസാക്ഷി സ്മാരകമുണ്ട് കുമ്പളയിൽ. അവിടുത്തെ ഇവരുടെ സി പി എമ്മിന്റെ 3 മെമ്പർമാർ കൊഗു, റസിയ, റിയാസ് മൊഗ്രാൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ പരസ്യമായിട്ട് ആർ എസ് എസിന് വോട്ട് ചെയ്തു. അറിയോ നിങ്ങൾക്ക് എന്റെ ഒരു സംശയം, ഈ പറഞ്ഞ മട്ടിൽ ന്യൂനപക്ഷങ്ങളെ അകറ്റിക്കൊണ്ട് അല്ലെങ്കിൽ മുസ്ലിം ന്യൂനപക്ഷങ്ങളെ പൂർണ്ണമായി അകറ്റിക്കൊണ്ട് എങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് വിജയം നേടാനാകുമെന്നാണ് സി പി ഐ എം കണക്ക് കൂട്ടുന്നത്? 900 ലക്ഷം മുസ്ലിങ്ങൾ കേരളത്തിൽ ഉണ്ട് എന്നാണല്ലോ കണക്ക്. ആ കണക്കിൽ എത്ര പേർ നിങ്ങൾക്ക് വോട്ട് ചെയ്യുന്നുണ്ടാവും? ഏതാണ്ട് പകുതിയെങ്കിലും ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുന്നവരാണ്. അവരെ അകറ്റിക്കൊണ്ടൊരു തെരഞ്ഞെടുപ്പ് വിജയം, എനിക്ക് അതിന്റെ ഒരു കണക്ക് കൂടി കിട്ടുന്നില്ല. ഞാൻ പറഞ്ഞുതരാം, ഹർഷൻ ഈ ചരിത്രം ഒന്ന് പഠിക്കണം. ബഹുമാനായ ശ്രീ ഹർഷൻ അറിയേണ്ടത് 1983 നിലയ്ക്കൽ പ്രക്ഷോഭം കത്തി നിൽക്കുന്ന സമയത്ത് ഇവരുടെ ആചാര്യ സഖ വി എം എസ് നടത്തിയ ഒരു പ്രഭാഷണമുണ്ട്, ഒരു പ്രസംഗമുണ്ട്. അത് അദ്ദേഹം പരസ്യമായിട്ട് പറഞ്ഞു, മുക്രിയുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട, കപ്പ്യാരുടെ വോട്ടും വേണ്ട. കൃത്യമായിരുന്നു, നിലയ്ക്കൽ പ്രക്ഷോഭത്തിലെ മുറിവേറ്റ ഹൈന്ദവ കമ്മ്യൂണിറ്റിയുടെ കൺസോൾട്ടേഷന് വേണ്ടി സഖ വി എം എസ് 1983 1987 നിയമസഭാ തെരഞ്ഞെടുപ്പിലും പ്രയോഗിച്ച അതേ തന്ത്രമാണ് വിജയരാഘവൻ അത്രയെങ്കിലും വന്നില്ലെങ്കിലും വേറൊരു തരത്തിൽ ഇവിടെ കേരളത്തെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, മുസ്ലിം ലീഗ് ഞങ്ങളുടെ ഘടകകക്ഷിയാ, ഘടകകക്ഷി നേതാക്കന്മാരുടെ വീട്ടിൽ ഞങ്ങൾ പോയാൽ ഇവർക്കെന്ത് എത്ര കുഴപ്പം, ഇവർക്കെന്ത് എത്ര ഒരു വേദന? ഞാൻ ചോദിക്കട്ടെ, വിജയാള് പറഞ്ഞല്ലോ മുസ്ലിം ലീഗ് ണോ എന്നുള്ള ആശങ്ക ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇടപെടുന്നത്, അല്ലെങ്കിൽ പിന്നെ പറയും ഞാനത് കേട്ടോണ്ടിരുന്നു. ഇങ്ങനെയുള്ള വോട്ടുകൾ വേണ്ടതില്ല എന്ന് പ്രസംഗിച്ചത് എനിക്ക് ധാരണയില്ല, അതാണ് അതിനകത്തുള്ള ഒരു പ്രശ്നം. മാത്രമല്ല അതുകൊണ്ട് ഹിന്ദുക്കളുടെ വോട്ട് മാത്രം എന്ന മാറ്റിൽ ഒരു പ്രസംഗം അവിടെ ഉണ്ടായതായി ഓർമ്മയിലില്ല.
കേട്ടോ, ഞാൻ അത് താങ്കൾ റഫറൻസ് അല്ല, ഞാൻ പറഞ്ഞു തീരട്ടെ. ഇവിടെ ഇപ്പൊ സംഭവിക്കുന്നത് ഇങ്ങനെയാണ്, ഭൂരിപക്ഷ വോട്ടുകൾ കിട്ടുന്നതിന് വേണ്ടി ഇവിടെ കോൺഗ്രസ് തകരുകയാണ്. ഇവിടെ ഇവർക്ക് പറയാൻ പറ്റുമോ, INL എന്ന് പറയുന്ന പാർട്ടി മുന്നണി യോഗം കൂടാൻ AKG സെന്ററിൽ വരുന്നുണ്ടല്ലോ. വിജയരാഘവന്റെ വലത് സൈഡിലാണ് ഇരിക്കുന്നത്. ആ വിജയരാഘവൻ വലത് സൈഡിൽ INL ഇരുത്തിക്കൊണ്ട് മുസ്ലിം ലീഗിന് തീവ്ര മത പോരാ എന്ന് പറഞ്ഞ് പാർട്ടി വിട്ടവരാണല്ലോ INL. ആ INL അടുത്തിരുത്തിക്കൊണ്ട് പറയോ, ഞങ്ങളിപ്പോ നിങ്ങളെ മുന്നണിയിൽ എടുത്തത് മതമൗലികവാദവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ കൂട്ടുകെട്ടിന്റെ ഭാഗമാണ്. പറയോ, പറയെങ്കിൽ അവർ പറയും. ഇവരുടെ ഘടകകക്ഷിയായ INL മുസ്ലിം ലീഗ്, ഞാനൊരു കാര്യം പറഞ്ഞു, മുസ്ലിം ലീഗ് ആണ് ഈ ഇതിലെ ഈ പ്രധാനപ്പെട്ട വിഷയം എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം മുസ്ലിം ലീഗ് വെൽഫെയർ ബന്ധത്തിന് പ്രധാന കാരണക്കാരായി അവിടെ തുടങ്ങുന്നതാണ് ഈ ഒരു നറേറ്റീവ്. അതുകൊണ്ട് ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം.